ഇനി നമ്മൾ നിലമ്പൂർ താലൂക്കിലെ ക്ഷേത്രങ്ങൾ നോക്കാം. കൈപ്പിനിക്കടവ് കടന്നിട്ട് 200 മീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ട് പോയി കഴിഞ്ഞാൽ കുറുമ്പാലങ്ങോട്ട് ഗ്രാമം, അവിടെ ചുങ്കത്തറ പഞ്ചായത്തിലെ മുണ്ടപ്പാടത്താണ് മണ്ണാത്തിദുർഗ ക്ഷേത്രം. അതിന്റെ അടുത്ത് തന്നെ ചാലിയാർ പുഴ ഒഴുകുന്നുണ്ട്. ഇത് വളരെ ഏൻഷ്യന്റ് ആണ്. ഇത് ഇവിടുത്തെ നിലമ്പൂർ രാജവംശത്തിന്റെ പരദേവതയാണ്. അവരെ ഒരു കാലത്ത് നാട് വിട്ടു പോയിട്ട് അവരെക്സ്റ്റിങ്റ്റായി. ആദ്യത്തെ പഴയ രാജവംശം നാട് വിട്ടു പോയിട്ട് എക്സ്റ്റിങ്റ്റ് ആയപ്പോഴാണ് ഇത് നിലമ്പൂർ കോവിലകത്തിന് കിട്ടിയത്. അത് സാമൂതിരി മൂഷക വംശക്കാരുടെ കൊച്ചി രാജവംശമായിട്ടുള്ള വഴക്കുകൊണ്ടാണ് രാജവംശം നാടുവിട്ടു പോയത്. അങ്ങനെയാണ് ഇത് സാമൂതിരിയുടെ നിലമ്പൂർ കോവിലക ശാഖയ്ക്ക് കിട്ടിയത്. 1973 സമിതി ഉണ്ടായിട്ടുള്ളൂ. 4 ശ്രീകോവില് ഒറ്റ വരിയായിട്ട് ഇങ്ങനെ കാണാം. എന്താ അതിനെ മണ്ണാത്തി ദുർഗ എന്ന് വിളിക്കുന്ന എന്നുള്ളതല്ല, 4 വരിയിൽ കാണുന്നത് ശിവനും ഗണപതി ദുർഗയും കിരാതമൂർത്തിയാണ്. ഒക്കെ കിഴക്കഭിമുഖമാണ്. ഇത് ഈ ദുർഗയുടെ പേരാണ് ഈ മണ്ണാത്തി ദുർഗ. ചെടപ്പള്ളി നാഗക്കാവും ഒക്കെ വേറെയുണ്ട്. ദ്യുതലമായിട്ട് ദേവിക്ക് ദീർഘചതുരമായിട്ട് ദ്യുതല ശ്രീകോവിലാണ്. കിണർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. മുഖമണ്ഡപുണ്ട്, ഒരു പാട്ടൂറ്റ് പാട്ടുപുരയുണ്ട്. തെക്ക് വശത്താണ് ഗണപതി. വട്ട ശ്രീകോവിലെ തെക്ക് വശത്തിരിക്കുന്നത് ശിവൻ. ഏറ്റവും വടക്ക് ഭാഗത്ത് ദീർഘചതുര ശ്രീകോവിലിരിക്കുന്നത് സ്വയംഭു ശിവലിംഗാണ്, കിരാതമൂർത്തിയാണ്. നാഗകന്യകയ്ക്കുള്ള തറ ശിവന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഈ ക്ഷേത്രത്തിന് ചുറ്റുമതിലില്ല. ഭഗവതി നിക്കണ രൂപമാണ്. 105 സെന്റിമീറ്ററാണ്. ശംഖും ചക്രവും അഭയവരത മുദ്രകളുമാണ്. അതിന് വനദുർഗാ സങ്കല്പമാണ്. ഇതിന് കാട്ടിലാണ് ഇത് ശരിക്കും. കിരാതമൂർത്തി സ്വയംഭു 15 സെന്റിമീറ്റർ ഉള്ളതും വേറെ 27 സെന്റിമീറ്റർ ഉള്ള ഒരു ശിവനും, രണ്ട് ശിവനുണ്ട്. ഗണപതിക്ക് ഒരു പീഠയുള്ളൂ, നാഗകന്യകയ്ക്ക് തറ മാത്രമേ ഉള്ളൂ. പട്ടേരി ഇല്ലം കുറ്റിക്കാട്ടൂരാണ് ഇവിടത്തെ തന്ത്രി. പിന്നെ ഇവിടെ ഉള്ളതൊക്കെ കുറച്ച് പുതിയ ക്ഷേത്രങ്ങൾ ഇവിടെ കുറച്ചുണ്ട്. അതിന്റെ ഇടയിൽ കാരക്കോട്ട് വഴിക്കടവ് ഗ്രാമത്തിലെ ദുർഗ, അത് ചാലിയാറിന്റെ ഒരു കൈവഴി കാരക്കോട്ട് പുഴ 1.5 കിലോമീറ്റർ സൗത്ത് ഈസ്റ്റിലായിട്ട് ഒഴുകുന്നുണ്ട്. ഇത് പരശുരാമപ്രതിഷ്ഠയാണ് പണ്ടുകാലത്ത്. പിന്നീട് ഇത് 16-ാം നൂറ്റാണ്ടില് ഇത് നിലമ്പൂർ കോവിലകത്തിന്റെ ശാഖയ്ക്ക് കിട്ടി. 1957 പാലക്കാട് മണ്ണൂരിലെ രാമാനന്ദ ട്രസ്റ്റിന് കൈമാറി. ദുർഗ ഒരു കണ്ണാടിശിലയാണ്, 30 സെന്റിമീറ്റർ ഉണ്ട്. ഇവിടുത്തെ റൈറ്റ്സ് ഒക്കെ ചെയ്യുന്നത് സന്യാസിമാരാണ് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ഇവിടെ സന്യാസിമാരാണ് ഇവിടുത്തെ എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കരിമ്പുഴയുടെ തെക്കേ കരയിലെ കരുളായി ഗ്രാമത്തിലാണ് ചെമ്മന്തിട്ട ദുർഗ. അത് സ്വയംഭൂവാണ്. ഇത് 11th സെഞ്ചുറി മുതൽ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ മുമ്പേ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും 11th സെഞ്ചുറിയിൽ ഇത് റിനോവേഷനാണ് ഉണ്ടായതെന്നും ഒക്കെ കരുതപ്പെടുന്നുണ്ട്. 1967 ഒരു ചെമ്മന്തിട്ട നായരാണ് ഡിപ്പാർട്ട്മെന്റിന് ഇത് കൈമാറിയിരിക്കുന്നത്. ഇപ്പൊ ഒരു ട്രസ്റ്റി ബോർഡാണ്. ഇവിടെ ഒരു പ്രത്യേകത, ആറാട്ട് പാടില്ല, ആന എഴുന്നള്ളിക്കാൻ പാടില്ല, വെടിമരുന്ന് പാടില്ല, വിവാഹം നടത്താൻ പാടില്ല. അപ്പോ വളരെ ഉഗ്രമൂർത്തിയായിട്ടുള്ള ഒരു വനദുർഗ ആയതുകൊണ്ട് ഇതൊന്നും പാടില്ല എന്നുള്ളതാണ്. വടക്ക് ഭാഗത്തായിട്ട് 4 സ്ഥാനങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് ഗണപതിക്ക്, ഒന്ന് അയ്യപ്പന്, ഒന്ന് വള്ളിയൻകാവ് ഭഗവതിക്ക്, 4ാമതൊന്ന് ക്ഷേത്രപാലന്. ഈ ക്ഷേത്രപാലൻ ഉള്ളതുകൊണ്ട് പണ്ടൊരു രുചിത്തായിരുന്നോ വിധാനം എന്ന് ഒരു ഒരു ഊഹ അല്ലെങ്കിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. കിഴക്ക് ഭാഗത്ത് 5 സ്ഥാനമുണ്ട്. അത് വനദുർഗയ്ക്ക്, ശിവന്, വേട്ടേക്കരന്, രക്തേശ്വരിക്ക്, മണികണ്ഠന് ഉള്ളതാണ്. തെക്ക് ഭാഗത്ത് കരിക്കാട്ട് അയ്യപ്പനാണ് ഇരിക്കുന്നത്. നോർത്ത് വെസ്റ്റില് തിടപ്പള്ളിയും നോർത്ത് ഈസ്റ്റില് കിണറുമാണ്. ഇവിടെ സപ്തമാതൃകകളെ അങ്ങനെ കാണുന്നില്ലെങ്കിൽ പോലും ശിവനും ക്ഷേത്രപാലനും ഈ വളരെ ഉഗ്രമൂർത്തിയായിട്ടുള്ള ഒരു ദുർഗയും കാണുന്നതുകൊണ്ടും ഒരു ഇങ്ങനത്തെ ഉഗ്രമൂർത്തിയുടെ എല്ലാ സാധനങ്ങളും അധികം വെടിമരുന്നും അതൊന്നും ഇല്ലാത്തൊരു ക്രമങ്ങളും ഒക്കെ കുറച്ച് വ്യത്യസ്തമായ റൈറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ കോടശ്ശേരി മാറാട്ട് ഇല്ലമാണ് തന്ത്രി. സ്വയംഭൂവായിട്ടുള്ള വനദുർഗശിലയ്ക്ക് 10 സെന്റിമീറ്റർ ഉണ്ട്. ബാക്കിയൊക്കെ സ്ഥാനം അല്ലെങ്കിൽ പീഠം മാത്രമേ ഉള്ളൂ, വിഗ്രഹം ഇല്ല.
എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. പിന്നെ അമരമ്പലം ഗ്രാമത്തിലെ വില്വാത്ത് ശിവൻ പൂക്കോട്ട് പാടത്ത്, ഇത് കാട്ടിലെ മഹർഷിമാര് തപസ് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. രാമൻ വനവാസകാലത്ത് ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. രാമൻ വില്ല് വെച്ച സ്ഥലത്താണ് അത്ര കുറേ വില്ല വൃക്ഷങ്ങള് മുളച്ചു. അങ്ങനെയാണ് ഇതിന് വില്വാത്ത് ഗ്രാമം അല്ലെങ്കിൽ വില്വാത്ത് ശിവൻ എന്ന് പേര് വന്നത്. ഋഷിമാരാണ് അവിടെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്, രാമന് മുമ്പ് ഉള്ള ഋഷിമാര്. പിന്നെ 10ാം നൂറ്റാണ്ടിലാണ് ഒരു ക്ഷേത്രം അവിടെ മഞ്ചേരി കോവിലകം പണിതത്, ഈ സ്വയംഭു ശിവന്. 1979 ഒരു ലോക്കൽ കമ്മിറ്റി എടുത്തു. ഏകതല വട്ട ശ്രീകോവിലാണ്. വടക്ക് ഭാഗത്ത് വിഷ്ണുവിന് വേണ്ടിയിട്ട് ഒരു ചതുര ഏകതല കോവിലുണ്ട്. രണ്ടും, അതായത് ഈ വില്വാത്ത് ശിവനും വിഷ്ണുവും രണ്ടും കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അകത്തെ വരിവട്ടത്തിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിണർ. രണ്ടിനും കൂടി ഒറ്റ ചുറ്റമ്പലാണ്. 3 വാതിലുണ്ട്, 2 എണ്ണം കിഴക്ക്, അതിലൊന്ന് ശിവന്റെയാണ്, പിന്നൊന്ന് പിൻഭാഗത്ത് വേറെ. ചുറ്റമ്പലത്തിന്റെ സൗത്ത് വെസ്റ്റിലായിട്ട് ഗണപതി ശാസ്താവ് രണ്ടുപദേവന്മാര്, നോർത്ത് വെസ്റ്റിലായിട്ട് ഭഗവതിയും നോർത്ത് ഈസ്റ്റിലായിട്ട് വേട്ടേക്കരനും. ശിവനും വിഷ്ണുവിനും ചുറ്റമ്പലത്തിന്റെ പുറത്ത് ദീപസ്തംഭം ഉണ്ട്, വേറെ വേറെ ബലിക്കല്ലും ഉണ്ട്. ഒരു രണ്ടാൾക്കും ഒരേ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ഉള്ളത്. നോർത്ത് ഈസ്റ്റിൽ നാഗത്തറയുണ്ട്, സൗത്ത് ഈസ്റ്റിൽ ഒരു കുളമുണ്ട്. ശിവലിംഗം പീഠത്തിന് മുകളിൽ 45 സെന്റിമീറ്റർ ഉണ്ട്. വിഷ്ണു 90 സെന്റിമീറ്റർ ഉള്ള ചതുർഭുജ വിഷ്ണുവാണ്. ഗണപതിയും ഭഗവതിയും ഇരിക്കണ രൂപമാണ്, 45-30 സെന്റിമീറ്റർ വീതം. അയ്യപ്പന് പീഠയുള്ളൂ, വേട്ടേക്കരനൊരു പീഠവും ഒരു വാളും ഉണ്ട്. നാഗത്തിന് 15 സെന്റിമീറ്റർ. വണ്ടൂരിലെ മറനാട്ട് മനയാണ് ഇവിടുത്തെ തന്ത്രി. നിലമ്പൂരിലെ ഒരു വളരെ പ്രധാനമായ ക്ഷേത്രം നിലമ്പൂർ കോവിലകത്തിന്റെ വേട്ടക്കുരുമകൻ ക്ഷേത്രമാണ്. അത് നിലമ്പൂർ ഗ്രാമത്തിൽ തന്നെയാണ്. ചാലിയാറിന്റെ പടിഞ്ഞാറേ കരയിലാണിത്. ഇത് മൂലസ്ഥാനം ഗൂഡല്ലൂർ താലൂക്കിലെ നമ്പലക്കോട്ട് ഗ്രാമമാണ്. ഇത് ഈ ഗൂഡല്ലൂർ താലൂക്കിലെ നമ്പലക്കോട്ട് ഗ്രാമം ഒരു കാലത്ത് വയനാട് താലൂക്കിന്റെ ഭാഗമായിരുന്നു. അവിടുന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ 18th സെഞ്ചുറിയില് മാത്രമേ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അത് അതുവരെ അവിടെ മൂലസ്ഥാനത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 1921 ലഹളക്കാലത്ത് ഇവിടുത്തെ വാതിലൊക്കെ പൊളിക്കുണ്ടായി. 85 മുതൽ 100 വരെ ആനകള് ഈ വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഗുരുവായൂർക്കൊക്കെ കുറേ ആനകളുണ്ടല്ലോ, അതുപോലെ നിറയെ ആനകളുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കോട്ടക്കോവിലകം വേട്ടക്കൊരുമകൻ ക്ഷേത്രം. കാരണം നിലമ്പൂരിൽ നിന്ന് ആനകളെ പിടിച്ചിരുന്നു ഇവര്. നിലമ്പൂർ കോവിലകം വകയാണ് ഈ ക്ഷേത്രം. 3 ഏക്കർ ഭൂമിയില് 1 ഏക്കർ മുഴുവൻ പരന്നു കിടക്കുന്ന വലിയൊരു ക്ഷേത്ര സമുച്ചയം തന്നെയായിരുന്നു. ക്ഷേത്ര കുളമുണ്ട്, അതിപ്പോ ചളി നിറഞ്ഞു കിടക്കുകയാണ്. ഉപദേവതമാര്, നോർത്ത് ഈസ്റ്റിലൊരു ഗണപതിയുണ്ട്, സൗത്ത് വെസ്റ്റിലൊരു അയ്യപ്പനുണ്ട്, നോർത്ത് വെസ്റ്റില് ഒരു ഭഗവതിയുണ്ട്. ഭഗവതി ഒഴികെയുള്ള മറ്റെല്ലാം ശിലാവിഗ്രഹമാണ്. വേട്ടേക്കരൻ ഒരു ലിംഗപ്രതിഷ്ഠയാണ്, 45 സെന്റിമീറ്റർ ഉള്ളത്. ഗണപതി ഇരിക്കണ രൂപമാണ്, 45 സെന്റിമീറ്റർ. അയ്യപ്പന് ലിംഗപ്രതിഷ്ഠയാണ്, 27 സെന്റിമീറ്റർ. നാഗത്തിന് 45 സെന്റിമീറ്റർ. ഇതൊക്കെ കൂടാതെ ഒരു സാളഗ്രാമ പ്രതിഷ്ഠയും അവിടെ ഉണ്ട്. ഭഗവതി ഇരിക്കണ രൂപമാണ്, പഞ്ചലോഹ വിഗ്രഹമാണ്, 30 സെന്റിമീറ്റർ. ഇപ്പോ അരീക്കോട്ട് കിഴക്കുമ്പാട്ടില്ലാണ് തന്ത്രി. ഇനി തിരുവാലി ഗ്രാമത്തിലെ കൈലാസ ശിവക്ഷേത്രം തിരുവാലി, ഇത് വെരി ഏൻഷ്യന്റ് ടെമ്പിൾസിൽ പെട്ടതാണ്. ശ്രീരാമൻ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ബാലിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്, അതുകൊണ്ടാണ് തിരുവാലി. ബാലി എന്നുള്ളതിനെ തമിഴില് വാലി എന്നാണ് പറയാ. അപ്പൊ ശരിക്കും തിരുവാലി ഗ്രാമം, തിരുവാലി ഗ്രാമം, ബാലി പ്രതിഷ്ഠിച്ച ശിവനാണ്. 1971 വരെയും ഇത് സാമൂതിരി കോവിലകത്തിന്റെ ആയിരുന്നു. പിന്നീട് ഒരു 13 അംഗമുള്ള ഒരു സമിതി ഭരിക്കാൻ തുടങ്ങി. ശിവലിംഗം 60 സെന്റിമീറ്റർ ഉണ്ട്. ഗണപതി ശാസ്താവ് 45-30 സെന്റിമീറ്റർ വീതമുണ്ട്. വേട്ടേക്കരന് ഒരു ഉരുണ്ട ശിലയാണ് 45 സെന്റിമീറ്റർ ഉള്ളത്. ഇവിടെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ക്ഷേത്രത്തിലെ ബാലി പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിലെ ഒരു ദിവസം ശ്രീരാമൻ താമസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ ഒരു സീക്രട്ട് നേച്ചറായിട്ട് പറയുന്നത്. പുന്നപ്പാല ശിവക്ഷേത്രം തിരുവാലി ഗ്രാമം, അത് വണ്ടൂരിലെ കോഴിപ്പറമ്പ് ജംഗ്ഷനില് ആണ് ഇത് ഉള്ളത്. ഒരു കാലത്ത് ഈ സ്ഥലം ഒരുപാട് ഋഷിമാര് ധ്യാനം ചെയ്തിരുന്ന സ്ഥലമായിരുന്നു.
പിന്നെ അവിടുത്തെ ഈ പ്രതിഷ്ഠയും ക്ഷേത്രമൊക്കെ എല്ലാം നശിച്ചുപോയി. വളരെ കാലം കഴിഞ്ഞ് 12-ാം നൂറ്റാണ്ടിലെ ഒരു ചെറുമി പുല്ലരിയുമ്പോൾ ചോര കണ്ട ഒരു കഥ. അങ്ങനെയാണ് ഇത് 4 തറവാടുകൾ കൂടിയിട്ട് ഇവിടെ ഒരു ക്ഷേത്രം പണിതത്. 12-ാം നൂറ്റാണ്ടില് ചെറിയ തെന്നാട്ട് മന, അരിപ്പുറത്ത് മന, ഉളിക്കത്തൊടി മന, കൂടത്തിങ്കൽ തെന്നാട്ട് മന, ഈ 4 മനക്കാരാണ് അവിടെ ക്ഷേത്രം പണിതത്. ഭരണം ചെറിയ തെന്നാട്ട് മനേനെ ഏൽപ്പിച്ചു. അവരാണ് 1932 വരെ ഭരിച്ചത്. 1932 അത് ബോർഡിന് കൊടുത്തു. ശിവൻ സ്വയംഭൂവാണ്. 30 സെന്റിമീറ്റർ ഒരു ഇരിക്കണ ഒരു ഗണപതിയുണ്ട്. 7 സെന്റിമീറ്റർ ഉള്ളത്. 30 സെന്റിമീറ്റർ ഉള്ള ഒരു വേട്ടക്കാരനും 15 സെന്റിമീറ്റർ ഉള്ള ഒരു അയ്യപ്പനും 15 സെന്റിമീറ്റർ ഉള്ള ഒരു ബ്രഹ്മരാക്ഷസും ഉണ്ട്. ഇതൊക്കെ ലിംഗരൂപങ്ങളിലാണ്, പൂർണ്ണ രൂപമല്ല. 2 തന്ത്രിണ്ട് ഇവിടെ. ഒന്ന് മറനാട്ട് മന, മറ്റേത് കുറുത്തേടത്ത് അരിപ്പുറത്ത് മന. 2 തന്ത്രി. ഇനി ബാണപുരം ത്രിപുര സുന്ദരി, വണ്ടൂർ ഗ്രാമം വാണിയമ്പലത്തിലെ. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി ഉയരത്തിലെ ഒരു കുന്നിന്റെ മുകളിലാണ് കിടക്കുന്നത്. അത് 45 ഏക്കർ സ്ഥലമുണ്ട്. വളരെ ഏൻഷ്യന്റ് ആയ ഒരു ക്ഷേത്രമാണ്. വെരി ഏൻഷ്യന്റ് കാറ്റഗറിയിലാണ് ഇതിനെ പെടുത്തിയിരിക്കുന്നത്.